വയനാട്ടിൽ മുണ്ടൊരു കുട്ടനാട്. വയനാടിൻ്റെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കുന്ന ചേകാടിയാണ് ഈ നാട്. നാഗരികതയുടെ തിക്കും തിരക്കുമില്ലാത്ത സ്വച്ഛമായ ഒരു അനുഭവം വേണമെങ്കിൽ നിങ്ങൾ ഈ വനഗ്രാമത്തിലേക്ക് വരൂ. പുൽപ്പള്ളിയിലെ ചേകാടി ഈ ഗോത്രഭൂമിയിലെത്തിയാൽ വയലും പുഴയും വനവും ഒന്നാകെ കാണാം. ഇപ്പോൾ പച്ചവിരിപ്പിട്ട നെൽപ്പാടങ്ങളാണ് കാത്തിരിക്കുന്നത്. ചുറ്റിലും വനമാണ്. ഒരു ഭാഗത്ത് കബനി ഒഴുകുന്നു. കൃഷിയെ കൈവിടാത്ത, കോൺക്രീറ്റ് കൂടാരങ്ങളുടെ അതിപ്രസരമില്ലാത്ത മനുഷ്യരുടെ നാട്. പരമ്പരാഗത നെല്ലിനമായ ഗന്ധകശാലയുടെ മണം പടരുന്ന വയലേലകൾ. അപ്പൊ ഗോത്ര സംസ്കാരം കാണാം, അവരുടെ ഡ്രസ് കാണാം, അവരുടെ ഭക്ഷണം കാണാം, അവരുടെ എല്ലാ ജീവ സംസ്കൃതികളും ഇവിടുന്ന് അനുഭവിക്കാം. അതേപോലെ നെൽകൃഷിയിൽ വരുന്ന ഞാറുനടിയിൽ, വിത്തെറിയൽ, കളപറിക്കൽ, കൊയ്ത്ത്, അതേപോലെ തന്നെ കൊയ്ത്തുത്സവങ്ങൾ, നാട്ടുപാട്ടിൻ്റെ ഉത്സവങ്ങൾ ഇത് കാണാം. മൺചുവരുകളും വൈക്കോൽക്കൂനകളും കൊണ്ട് നിർമ്മിച്ച വീടുകൾ ശേഷിക്കുന്ന അപൂർവം വയനാടൻ ഭൂപ്രദേശങ്ങളിൽ ഒന്നാണിത്. മണ്ണിൽ മതിലുകളില്ലെന്നത് മറ്റൊരു പ്രത്യേകത. മലയുണ്ട്, കാടുണ്ട്, വയലുണ്ട്, അതുപോലെ പിന്നെ നാഗരികത തൊട്ട് തിണ്ടാത്ത കുറേ മനുഷ്യന്മാരുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് കേരളത്തിൻ്റെ ഒരു തനിമ എന്ന് പറയുന്നത്. ആ തനിമ പിന്നെ കാണാനും അതുപോലെ തന്നെ വീണ്ടെടുക്കുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആളുകൾ ഇവിടെ വരുന്നത്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളും പട്ടണമായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് പച്ചപ്പുള്ള മേഖലകൾ കാണുക എന്ന് പറയുന്നത് കൂടുതൽ സന്തോഷകരമായ അനുഭവങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ കാണുന്ന നെൽവയലുകൾ ഇതൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കണ്ണിനും മനസ്സിനൊക്കെ കുളിർമ നൽകുന്നുണ്ട്. ഗ്രാമീണത തേടിയെത്തുന്നവർക്ക് ഒട്ടും നിരാശ പകരില്ല ഈ നാട്. കണ്ടാലും കണ്ടാലും മതിവരാത്ത കാഴ്ചകളുണ്ട് ചേകാടിയിൽ. സ്വാസ്ഥ്യം ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് ഈ വയനാടൻ മണ്ണിലേക്ക് സ്വാഗതം. റിവിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.